ഹായ് ലേണേഴ്സ്, ബാബൂസ് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എന്ത് കഴിഞ്ഞ ദിവസം പഠിച്ചതിൻ്റെ ബാക്കി പ്രോബ്ലംസാണ് ചെയ്തു പോകുന്നത്. ലാസ്റ്റ് നമ്പർ ക്ലാസ് എന്ത് ചെയ്യും, നമുക്ക് അങ്ങനെ പ്രോബബിലിറ്റി ഫൈൻഡ് ചെയ്യാമെന്നും അതിൻ്റെ ഒരു വേരിയൻസ് അങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കി. നമ്മൾ ഡേ ടു ഡേ ലൈഫിലുള്ള പ്രോബ്ലംസുമായി ബന്ധപ്പെട്ട് എങ്ങനെ നോക്കാം നോക്കാം. അതായത് ഒന്നാമത് ക്വസ്റ്റ്യൻ നോക്കുക, ഹൈറ്റ് ഓഫ് സ്റ്റുഡൻസ് ഈസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് മീൻ 165 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5 സെൻറ്റിമീറ്റേഴ്സ്. മ്യൂ പറഞ്ഞു, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടി 5 സെൻറ്റിമീറ്റേഴ്സ്. Find the probability that height of students is another more than 175 centimeter, less than 160 centimeter. ഈ രണ്ടും നമ്മൾ കണ്ടുപിടിക്കേണ്ടല്ലേ. ഇതേ നമുക്ക് മെത്തേഡിൽ ചെയ്തു പോകാൻ തരും. നമുക്ക് എക്സ് എന്നുള്ളത് എന്ത് ചെയ്യാം, ഹൈറ്റ് ഡിനോട്ട് ചെയ്താൽ, എക്സ് എന്നുള്ള ഹൈറ്റ് ഡിനോട്ട് ചെയ്തു തരും. എക്സ് ഇസ് എ നോർമൽ വേരിയേറ്റ് വിത്ത് പാരാമീറ്റേഴ്സ് അല്ലേ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നോർമൽ വേരിയേറ്റ് ആയിരിക്കും. നോർമൽ എത്ര വേരിയേഷൻ ആവുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നെങ്കിൽ നോർമൽ വേരിയേറ്റ് വിത്ത് പാരാമീറ്റേഴ്സ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ പറ്റും. Let z equal to x minus 165. നമുക്ക് ഇവിടെ ഇപ്പോൾ മ്യൂ എന്താണ്, മ്യൂ ഈക്വൽ ടു 165 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു 5 എന്നാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. എക്സ് മൈനസ് 165 ഡിവൈഡ് ബൈ 5 എന്ന് കിട്ടും. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പോയിക്കൂടെ. ഇനി ഒന്നാമത്താണ് മോർ ദാൻ 177 എന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനും പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 177, അതായത് പി ഓഫ് x minus 165 divided by 5 greater than 177 minus 165 divided by 5. നമുക്ക് എങ്ങനെ കിട്ടും, ഇത് നമുക്ക് സെറ്റ് നിൽക്കാം അല്ലേ. പി ഓഫ് സെറ്റ് ഗ്രേറ്റർ ദാൻ 2.4 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ ലിമിറ്റ് കൊടുക്കാൻ പറ്റും, പി ഓഫ് 0 ലെസ് ദാൻ സെറ്റ് ലെസ് ദാൻ ഇൻഫിനിറ്റി മൈനസ് സീറോ പി ഓഫ് 0 ലെസ് ദാൻ സെറ്റ് ലെസ് ദാൻ 2.4. പിന്നെ രണ്ടിൻ്റെ ഏരിയ എങ്ങനെ കണ്ടിരിക്കാൻ പറ്റും, ആദ്യം 0 ടു ഇൻഫിനിറ്റി ഏരിയ. അതായത് നമുക്ക് ഗ്രാഫ് വരയ്ക്കണം, എങ്ങനെ വരയ്ക്കാൻ പറ്റും, പ്രോബിലിറ്റിൻ്റെ ഗ്രാഫാണ് വരയ്ക്കുന്നത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, പ്രോബിലിറ്റി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫാണ്. ഇപ്പോൾ എന്തെങ്കിലും 0 ടു ഇൻഫിനിറ്റി, അതിന് എന്തെങ്കിലും 0.24 കുറിക്കുക. ഇപ്പോൾ എങ്ങനെ കിട്ടും, ഈ ഒരു ഭാഗം കുറച്ച് ബാക്കി നമുക്ക് കിട്ടും. ഈ ഒരു ഏരിയ കിട്ടും അല്ലേ, മൊത്തമുള്ളതെന്ന് ഈ ഒരു ഭാഗം കുറച്ച് നമുക്ക് ഈ ഒരു ഭാഗമാണ് കിട്ടുക. അതായത് ഏരിയ ഓഫ് എത്ര കിട്ടും, ഏരിയ ഓഫ് എന്ന് പറയുന്നത് 0.5 മൈനസ് 0.4918, അതായത് 0.0082. ഇതാണ് നമുക്ക് ഇതിൻ്റെ ഏരിയ ആയിട്ട് കിട്ടുക. നമുക്ക് മോർ ദാൻ 177 ആകുമ്പോൾ, മോർ ദാൻ 177 ആകുമ്പോൾ കിട്ടുന്നതാണ് മോർ ദാൻ 177 എന്ന് പറഞ്ഞാൽ ഹൈറ്റ്. അപ്പോൾ സെൻറ്റിമീറ്റർ ആണ് എന്തൊരു 0.0082, ഒരു കുറഞ്ഞ നമുക്ക് പറയാൻ പറ്റുള്ളൂ. 160 ആവറേജ് എടുക്കുമ്പോൾ എന്താ, നമുക്ക് അതിൻ്റെ മീൻ 165 എടുക്കുമ്പോൾ 177 കൂടുതൽ പോകുന്ന പിള്ളേർ എന്ന് പറയുന്നത് നമുക്ക് എന്തിനാണ് ഏറ്റവും കുറഞ്ഞ രീതിയിലേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇത് സ്കൂളിൽ ഒരു കുട്ടിലെ കണക്ക് എടുക്കാൻ പറ്റില്ല, നിങ്ങളെ ക്ലാസ്സിലെ പിള്ളേരെ കണക്കെടുത്താൽ എന്തെങ്കിലും നമുക്ക് ഇങ്ങനെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏകദേശം വെച്ചാൽ അതിൻ്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്ക് അതിനിപ്പോൾ ഇന്നതിൽ മേലുള്ള പിള്ളേരെ, ഇന്നലെ താഴെയുള്ള പിള്ളേരെ നമുക്ക് എത്ര അതിൻ്റെ ശരാശരിൻ്റെ ഒരു പ്രോബബിലിറ്റി എത്രയാണെന്ന് കണക്ക് ചെയ്യാൻ നമുക്ക് പറ്റും. നെക്സ്റ്റ് നോക്കുകയാണ് എന്താണ് അതിൻ്റെ രണ്ടാമത്തെ, ലെസ് ദാൻ 162. 160 2 നെക്കാളും കുറവുള്ള എത്ര വേണ്ടി നോക്കണം. അതെങ്ങനെ വരും, അപ്പോൾ പ്രോബബിലിറ്റി എക്സ് എടുത്ത് എന്തിനും, പ്രോബബിലിറ്റി വരുമ്പോൾ പി ഓഫ് എക്സ് ലെസ് ദാൻ 162 അല്ലെ, എക്സ് ലെസ് ദാൻ 162. അപ്പോൾ എങ്ങനെ വരും, ഈക്വൽ ടു പി ഓഫ് എക്സ് എന്ന് പറയുന്നതിനും എക്സ് മൈനസ് 165 ഡിവൈഡ് ബൈ 5 ലെസ് ദാൻ 162 മൈനസ് 165 ഡിവൈഡ് ബൈ 5. അപ്പോൾ എങ്ങനെ വരും, പി ഓഫ് സെറ്റ് മൈനസ് 0.8, മൈനസ് 0.8 അല്ലേ, ഇത് 0.6 അല്ലേ വരാം, ചെയ്യുമ്പോൾ എന്തെങ്കിലും മൈനസ് 0.6 8 വരില്ല, 6 വരുള്ളൂ. മൈനസ് സെറ്റ് മൈനസ് മൈനസ് 0.6 വരും. അപ്പോൾ നമുക്ക് ലിമിറ്റ് അങ്ങനെ ഇത് പറയാൻ പറ്റും, അങ്ങനെ പി ഓഫ് മൈനസ് ഇൻഫിനിറ്റി ടു ലെസ് ദാൻ സെറ്റ് ലെസ് ദാൻ 0. അടുത്ത അങ്ങനെ പറയാൻ പറ്റും മൈനസ് പി ടു മൈനസ് 0.6 ലെസ് ദാൻ സെറ്റ് ലെസ് ദാൻ 0. പിന്നെ ഗ്രാഫ് നമുക്ക് അങ്ങനെ വരയ്ക്കാൻ പറ്റും, മൈനസ് ഇൻഫിനിറ്റി ടു 0, 0 ടു ഇൻഫിനിറ്റി. ഇവിടെ എന്താ പറയുക, മൈനസ് ഇൻഫിനിറ്റി ടു 0 ഈ ഒരു പാർട്ട് മൊത്തം. അതിന് എന്ത് ചെയ്യണം, മൈനസ് 6.0.6 അതിന് ഇവിടുന്നില്ല വരിക, മൈനസ് 0.6 to 0 ഈ ഒരു പാർട്ട് കുറയ്ക്കാൻ പറഞ്ഞു. ഈ ഒരു പാർട്ട് നമുക്ക് ഈ ഒരു പാർട്ട് കുറയ്ക്കാൻ പറഞ്ഞു ബാക്കി എന്തുണ്ടാവും, ഇതാണ് നമ്മളെ ഗ്രാഫ് എന്ന് പറയുക. പിന്നെ ഏരിയ എങ്ങനെ കിട്ടും, ഏരിയ ഈക്വൽ ടു 0.5 മൈനസ് 0.2258. നമുക്ക് എത്ര കിട്ടും, 0.2742. അതായത് നമുക്ക് ഏകദേശം ഒരു പ്രോബബിലിറ്റി കിട്ടുന്ന എന്തെങ്കിലും, ഇപ്പോൾ നമുക്ക് മോർ പറഞ്ഞ എന്താണ്, ലെസ് ദാൻ അല്ലേ, ലെസ് ദാൻ 162 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ചാൻസ് എത്രയുണ്ട്, 0.2
2742 ഇതാണ് നമ്മുടെ ചാൻസസ് എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു കുട്ടിലെ ഹൈറ്റ് നോക്കുമ്പോൾ ഞങ്ങൾ 168 ആണെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റും. 160 അതിന് ചാൻസസ് കുറഞ്ഞ് കുറഞ്ഞ് വരും അല്ലേ. അപ്പോൾ നമ്മൾ മീൻ എടുക്കുമ്പോൾ മീൻ എടുക്കുന്ന കുട്ടിലെ ബേസ് ആണല്ലോ മീൻ എടുക്കുന്നത്. ആ മീൻ വെച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നിനും ചാൻസസ് നമുക്ക് എത്ര പ്രോബിലിറ്റി ഉണ്ട്, ഈ കിട്ടാൻ പറ്റുമോ, ഇത്ര കിട്ടുള്ളൂ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഇത് ഹൈറ്റ് മാത്രമല്ല, നിങ്ങൾക്കിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഒരു സാധനത്തിൻ്റെ വിലയാണെങ്കിൽ പോലും, ഒരു ആവറേജ് വില ഇത്രയാണെങ്കിലും, ഒരു മീൻ ഇത്രയാണെങ്കിലും അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് എൻ്റെ ഇത്ര കൂടിക്കാൻ, ഇത്ര കൂടാൻ ചാൻസ് ഇത്രയേ ഉള്ളൂ, ഇത്ര കുറയാനുള്ള ചാൻസസ് ഇത്രയേ ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഓരോ കാര്യങ്ങളെയും നമുക്കിത് ഇന്ന് താരതമ്യം ചെയ്യാൻ കഴിയും. അത് നമ്മുടെ ലൈഫിലെ ഓരോ മെട്രോയും നമുക്ക് താരതമ്യം ചെയ്ത് പഠിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തു പോകാനും കഴിയും. ബാക്കി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാനേ അടുത്ത പ്രോബ്ലം എന്താണ് നോക്കാം. ദ ആവറേജ് ഐ ക്യു ഓഫ് എ ഗ്രൂപ്പ് ഓഫ് 800 ചിൽഡ്രൻസ് ഈസ് 98, അതായത് മീൻ 98, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് 8. അഷ്യൂമിംഗ് നോർമാലിറ്റി ഫൈൻഡ് ദ എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ചിൽഡ്രൻസ് ഹാവിംഗ് ഐ ക്യു ബിറ്റ്വീൻ 100 to 120. ഇതിൽ പറഞ്ഞെന്താണ് നമുക്ക് കണ്ടുപിടിക്കുന്ന, നമുക്ക് ഒരു 800 ചിൽഡ്രൻസിൻ്റെ കാര്യം പറഞ്ഞു, അതിൻ്റെ മീൻ ഐ ക്യുവിൻ്റെ മീൻ എന്ന് പറഞ്ഞാൽ 98 ആണെന്ന് പറഞ്ഞു. എന്താ പറയുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 8 ആണെന്ന് പറഞ്ഞു. നമുക്ക് അഷ്യൂമിങ് എന്ത് ചെയ്യും, നോർമാലിറ്റി അഷ്യൂം ചെയ്യണം എന്തെങ്കിലും. നമുക്ക് 100 to 120 എത്ര പിള്ളേരുണ്ട്, അവൻ്റെ ഒരു കണക്ക് എത്രയാണെന്നാണ് നമുക്ക് ചോദിക്കും, എത്ര ചാൻസസ് എത്രയാണ്, 100 to 120 എത്ര നമുക്ക് പിള്ളേർ ഏകദേശം ഉണ്ടാവും എന്ന കാര്യമാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ എങ്ങനെ നോക്കും നോക്കാം. എന്താണ് മ്യൂ എന്ന് പറയുന്നതാണ്, മ്യൂ ഈക്വൽ ടു 98, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു 8. അപ്പോൾ സെഡ് എങ്ങനെ ചെയ്യാൻ പറ്റും, സെഡ് ഈക്വൽ ടു എക്സ് മൈനസ് 98 ഡിവൈഡ് ബൈ 8. ഐ ക്യു ലെവൽ 100 to 120 പറഞ്ഞല്ലേ. അപ്പോൾ നമുക്ക് ബിറ്റ്വീൻ 100 to 120 എടുത്തുകൂടെ, പി ഓഫ് 100 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 120. അങ്ങനെ എഴുതാൻ പറ്റും, പി ഓഫ് 100 മൈനസ് 98 ബൈ 8 ലെസ് ദാൻ എക്സ് മൈനസ് 98 ഡിവൈഡ് ബൈ 8 ലെസ് ദാൻ 120 മൈനസ് 98 ഡിവൈഡ് ബൈ 8. പി ഓഫ് 0.25 less than z less than 2.75. p of 0 less than z less than 0.25 ഒരു പാർട്ട്, മറ്റേ മൈനസ് മൈനസ് p of 0 less than z less than 0.25. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, നമുക്ക് ഗ്രാഫ് എങ്ങനെ വരയ്ക്കാൻ പറ്റും, ഗ്രാഫ് നമുക്ക് എന്ത് വരും, ഇങ്ങനെ വരും, 0 മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി 0 ടു 2.75. ഇവിടെ 2.75 എന്ത് തരും, 2.75 ആദ്യം എടുത്തു. അതെന്താ, എന്ത് കുറയ്ക്കണം, 0.25 കുറയ്ക്കുക, 0.25 കുറച്ചു. നമുക്ക് ബാക്കിയുള്ള ഈ ഒരു ഏരിയ ആണ്, ഏരിയ എന്ന് പറയുമ്പോൾ ഇതിൽ പറയുമ്പോൾ ഏരിയ വരുമ്പോൾ ഈ ഒരു പ്രോബിലിറ്റി നമുക്ക് കിട്ടുന്നില്ലേ. ഈ ഒരു പ്രോബിലിറ്റി നമുക്ക് എത്ര പറയാൻ പറ്റും, ഈ ഒരു പ്രോബിലിറ്റി എന്നുള്ളത് മൊത്തം ടോട്ടലിനെ അപേക്ഷിച്ച് എത്ര പറയാൻ പറ്റും, 0.4970. നമ്മൾ ഏരിയ എടുക്കുമ്പോൾ ഫസ്റ്റ് എടുത്തോളം ഏരിയ എടുക്കുമ്പോഴത്തേക്കും ടോട്ടൽ ഏരിയ, ഇപ്പോൾ 0 to ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 0.4970 മൈനസ് ഇതിൻ്റെ ഏരിയ എത്ര വരും, 0.0987. അപ്പോൾ എത്ര കിട്ടും ആൻസർ, നമുക്ക് പറയുന്നത് 0.3983. നമുക്ക് ഏരിയ, ഈ ഒരു പാർട്ടിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ എന്ന് ചെയ്യും, നമ്മുടെ കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ എന്ത് വരും, ഇപ്പോൾ എന്ന് പറയുന്ന അമ്മമ്മ 800 ചിൽഡ്രൻസ് പറഞ്ഞു അല്ലേ, 800 ചിൽഡ്രൻസ് ആണ് എന്ന് പറഞ്ഞു, നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, എക്സ്പെക്ട് നമ്പർ ഓഫ് ചിൽഡ്രൻസ് ഐ ക്യു ലെവൽ 100 to 120 പറഞ്ഞു. അപ്പോൾ ഐ ക്യു ലെവൽ നമുക്ക് എങ്ങനെ കണക്കാക്കാൻ പറ്റും, എൻ ഇൻറ്റു പി ഓഫ് 100 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 120. അപ്പോൾ കണ്ടിട്ടും 900 ഇൻറ്റു 0.3983 കിട്ടിയ വാല്യൂസ് നമുക്ക് കണ്ടിട്ടും, മൊത്തം 100 ബേസ് ആണ് നമുക്ക് വരുന്നത്, അപ്പോൾ 0.39 ചെയ്യുമ്പോൾ കിട്ടും 319. അപ്പോൾ 319 പിള്ളേരാണ് നമുക്ക് എന്ത് ചെയ്യും, 100 to 120 ഐ ക്യു ലെവലുള്ള പിള്ളേർ. അപ്പോൾ ആ ഒരു ലെവലിൽ എന്ത് ചെയ്യും, നമുക്ക് അങ്ങനെ കണക്കാക്കാൻ പറ്റും, അങ്ങനെ ഓരോ കണക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ബാക്കിയുള്ള കണക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്, പ്ലീസ് സബ്സ്ക്രൈബ് ദി ചാനൽ ആൻഡ് കീപ് ഓൺ വാച്ച്.